ഫ്രണ്ട്സ്, വിശാൽ പാറോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഖർ രാത്രിയിൽ ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് വരുന്നു. തന്റെ ഉള്ളിലെ മനപ്രയാസങ്ങൾ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ പറയുകയാണ് ശേഖർ. ഇത് പാർവതി ശ്രദ്ധിക്കുന്നുണ്ട്. ഗായത്രി അമ്മയെ യമപുരിയിലാക്കിയ എന്റെ ജീവിതം ഇരുട്ടിലാക്കിയ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഉദയനൂരമ്മയാണ് സത്യം. അങ്ങനെ തന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പാർവതി താഴേക്ക് വരുന്നത്. പാർവതിയെ കണ്ട പാടെ പെട്ടെന്ന് കണ്ണു കാണാത്തതുപോലെ നിൽക്കുകയാണ് ശേഖർ. ശേഖർ പെട്ടെന്ന് തന്നെ അവിടേക്ക് അവിടെ നിന്നും പോകുന്നുണ്ട്. പാർവതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഗായത്രി അമ്മ പറഞ്ഞ ശേഖർ ഇത് തന്നെയാണ്. എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം എന്നാലോചിച്ച് ടെൻഷനോടെ പാർവതി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ വിപിന്റെ ഫോണിലേക്ക് പല്ലവി വിളിക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ വിളി. നീ എന്താ കരയുന്നത്? തനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ വിപിൻ ചോദിക്കുന്നുണ്ട്. അറിയില്ല, കരച്ചിൽ വരുവാണ് സാർ. എനിക്ക് അത്രയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നന്നായി പൊട്ടിക്കരയ്. കരഞ്ഞു കരഞ്ഞ് മതിയാകുമ്പോ എന്നെ വിളിക്ക്. ഇപ്പോ എന്തായാലും എനിക്ക് ടൈമില്ല. ഫോൺ കട്ട് ചെയ്യല്ലേ? ദയവി ചെയ്ത് ഫോൺ കട്ട് ചെയ്യല്ലേ. ഇനി അങ്ങോട്ട് ഫോൺ വിളിക്കാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു. അപ്പോ എന്താണെന്ന് വെച്ചാൽ വേഗം പറയൂ, വേഗം കരഞ്ഞു കരഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാതെ. പല്ലവി പറയുന്നു, എന്റെ അമ്മ എന്നെ ഒരുപാട് തല്ലി സാർ. വിപിൻ ചോദിക്കുന്നു, അമ്മ നിന്നെ തല്ലിയെന്നോ? എന്തിന്? എന്റെ അമ്മ എന്നെ തല്ലാതെ പിന്നെ സുരഭിയെ തല്ലണോ? സുരഭിയെ തല്ലിയാൽ അവളുടെ അമ്മ ചുമ്മാ തിരിക്കോ? അവളുടെ അമ്മ ആരാണെന്നറിയോ സാറിനെ? ഭദ്രകാളിയാണ്, ഭദ്രകാളി. സുരഭി പറയുന്നു, എടി ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്, ചുമ്മാ തിരിയടി അങ്ങോട്ട്. നിന്റെ കാര്യത്തിൽ എന്നെ വലിച്ചഴിക്കുന്നത് എന്തിനാടി? വിപിൻ ചോദിക്കുന്നു, അല്ല എന്തിനാ നിന്റെ അമ്മ നിന്നെ തല്ലിയത്? എന്താ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം വിപിൻ സാറ് തന്ന വാച്ചാണ്. ആ വാച്ചിന് എന്ത് പറ്റി? ഓ അത് ശരി, അപ്പോ ഞാൻ നിനക്ക് വാച്ച് തന്ന കാര്യം നീ നിന്റെ അമ്മയോട് പറഞ്ഞു കാണും അല്ലേ? എന്നെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, ഞാൻ ആരോടും അതിനെ കുറിച്ച് പറയണ്ട എന്നാ വിചാരിച്ചത്. പക്ഷേ കണ്ടു നിൽക്കുന്നവർ മോഷ്ടിക്കുമെന്ന് വിചാരിച്ചാ ഞാനത് കൈ കെട്ടിയത്. നീ അത് കൈ കെട്ടി നടന്ന എല്ലാവരും കാണില്ലേ? മനഃപൂർവ്വം എന്റെ പേര് മോശമാക്കാനാണ് ഉദ്ദേശം. നീ ആളെ കൊള്ളാലോ, ഉപകാരം ചെയ്തപ്പോ ഉപദ്രവമായി മാറിയല്ലോ എന്നൊക്കെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും വിപിൻ സാർ വിശ്വസിക്കില്ല. എപ്പോ നോക്കിയാലും എന്നെ വഴക്ക് പറയുന്നതാ വിപിൻ സാറിന് ഇഷ്ടം എന്ന് പറഞ്ഞ് വീണ്ടും പല്ലവി കരയുന്നു. വിപിൻ പറയുന്നു, പല്ലവി കരയാതെ എന്തിനാ ഇപ്പോ പല്ലവി കരയുന്നത്? ഇനി നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് കഴിഞ്ഞ് വിളിക്ക് എന്ന് പറഞ്ഞ് വിപിൻ ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോൾ പല്ലവി പറയുന്നു, അങ്ങനെ ഇപ്പോ ഫോൺ വെക്കുന്നില്ല. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ സാറ് ഫോൺ കട്ട് ചെയ്ത് രക്ഷപ്പെടാൻ തുടങ്ങുവാണോ? പല്ലവി നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നിന്റെ മൂഡ് ശരിയല്ലാത്തോണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്താ നിന്റെ പ്രശ്നം? അതാദ്യം പറയൂ. പല്ലവി പറയുന്നു, വിപിൻ സാറാണ് ഈ വാച്ച് എനിക്ക് തന്നതെന്ന് ദയവ് ചെയ്ത് മുത്തശ്ശനോടും അമ്മയോടും പറയല്ലേ. ഞാനത് വഴിന്ന് കളഞ്ഞു കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ വിപിൻ സാറിനെ ഫോൺ ചെയ്താൽ അങ്ങനെ പറയാവൂ കേട്ടോ. ഓഹോ അതാണല്ലേ കാര്യം. നീ കള്ളം പറഞ്ഞിട്ടാണല്ലേ അമ്മയുടെ കയ്യിന്ന് തല്ല് വാങ്ങിക്കൂട്ടിയത്. എങ്കിൽ അതിന് ഒരു തെറ്റുമില്ല. ആ ശരി, വിട്ടുകള, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി വീണ്ടും സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്റെ പിറന്നാൾ ദിവസമാണെന്ന് പോലും നോക്കാതെ എന്റെ അമ്മ എന്നെ തല്ലി ചതച്ചത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞ് വീണ്ടും പല്ലവി കരയുന്നുണ്ട്. വിപിൻ പല്ലവിയെ സമാധാനിപ്പിക്കുന്നു. ഞാൻ തന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വിപിൻ അങ്ങ് ഫോൺ വെച്ചു. അവളുടെ ഒരു കിന്നാരം പറിച്ചിൽ, എനിക്ക് വേറെ ജോലിയുണ്ട്, നീ ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ സുരഭി പല്ലവിയുടെ കയ്യിലിരുന്ന ഫോണും വാങ്ങി അവിടുന്ന് പോയി. വിഷമത്തോടെ പല്ലവി തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി നിരയിൽ കിച്ചണിൽ നിൽക്കുകയാണ്. ജാസ്മിൻ ഒരു ടൊമാറ്റോ കട്ട് ചെയ്യുകയാണ്. തൊട്ടരികിൽ തന്നെ സുശീലയുമുണ്ട്. ജാസ്മിന്റെ ഈ ടൊമാറ്റോ കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് സുശീല. ഡേ നീ എന്തോ കാണിക്കുന്നേ, എടീ ഇത് തക്കാളിയാ. ചീനി കട്ട് ചെയ്യുന്നത് പോലെ ഈ ടൊമാറ്റോ കട്ട് ചെയ്താലേ അത് തെറിച്ച് നിന്റെ ബോഡിയിലൊക്കെ വീഴും എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, പിന്നെ എനിക്ക് ഡെയിലി തക്കാളിയും ചേനയും കട്ട് ചെയ്യലാണല്ലോ ജോലി. ഇത് തന്നെ ആന്റി നിർബന്ധിച്ചുകൊണ്ട് വന്നതാ, അല്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് സീരിയല് കണ്ടേനെ. എന്റെ ജാസ്മിനെ വിശാലിനെ ഇംപ്രസ് ചെയ്യാനുള്ള കുറുക്കു വഴിയാണ് ഈ കിച്ചൺ. നിന്റെ കഴിവിനെ വിശാൽ മനസ്സിലാക്കിയാൽ നീ ജയിച്ചു. ആ നിമിഷം മുതൽ നിനക്ക് ഗോൾ അടിച്ചു തുടങ്ങാം. പാചകത്തിൽ കൈപുണ്യമുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് നിനക്കറിയോ എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ആന്റി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്, ഞാൻ ഇപ്പോ കുക്കിംഗ് പഠിക്കണം. അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഫോണിൽ നോക്കി പഠിച്ചോളാം. ഫോൺ നോക്കി കുക്കിംഗ് പഠിച്ചോണ്ട് ഒരു കാര്യമില്ല. കൈപുണ്യം എന്ന് പറയുന്നത് ജന്മനാ കിട്ടണം, അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
നീ ആ ഹയർ സ്റ്റഡീസിന് പോയ സമയത്ത് ചമ്മന്തി അരയ്ക്കാൻ പഠിച്ചിരുന്നെങ്കിലേ വളരെ ഈസി ആയിട്ട് വിശാലിന്റെ മനസ്സിൽ കയറി പറ്റായിരുന്നോ? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, പിന്നെ വിശാലിനെ കയ്യിലാക്കാനുള്ള കുറുകുവഴിയല്ലേ ചമ്മന്തി? സുശീല പറയുന്നു, നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ ഗുഡൻസ് മനസ്സിലാവുന്നില്ല. എന്റെ ജാസ്മിനെ, ആ പട്ടിക്കാട്ടിന്ന് വന്ന ദരിദ്രവാസി പാർവതി എങ്ങനെയാ വിശാലിന്റെ മനസ്സിൽ കയറിക്കൂടിയത്? അവളുടെ കൈപുണ്യം. അവളുടെ അത്രയൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നീ ശ്രമിച്ചാലും പറ്റില്ലേ? ശരി, ഞാൻ ട്രൈ ചെയ്യാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നു. ചിരിച്ചുകൊണ്ട് സുശീല പറയുന്നുണ്ട്, അത് കേട്ടാ മതി എനിക്ക്, ഞാൻ ഹാപ്പിയായി. അവിടേക്ക് പാർവതി എത്തുന്നു. പാർവതിയോട് സുശീല ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന്? നിനക്കിവിടെ എന്താ കാര്യമെന്നും ചോദിക്കുന്നുണ്ട്. വിശാൽ സാറിന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എന്ന് പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട്, അതാ ഞങ്ങൾ ചെയ്യുന്നത്. നിന്റെ ഹെൽപ്പ് ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, ഞാനാ എന്നും ചെയ്യുന്നത്, ഒന്ന് മാറി തന്നിരുന്നെങ്കിൽ ഞാനിത് പെട്ടെന്ന് ചെയ്യായിരുന്നു എന്ന് പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, നീ കുക്കിംഗ് ചെയ്താലേ ബ്രേക്ക്ഫാസ്റ്റ് ആവുള്ളോ? അയ്യോ, അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എന്നും ചെയ്യുന്ന ജോലിയല്ലേ ജോലി എന്ന് ചെയ്യാൻ പറയാൻ പാടില്ല. നല്ല ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വിളമ്പുന്നത് ഏത് സ്ത്രീക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ സുശീല പുച്ഛത്തോടെ പറയുന്നു, നീ നിന്ന് ഫിലോസഫി പറയാതെ ഒന്ന് പോവാൻ നോക്ക്. ഇന്നു മുതൽ വിശാലിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നീയല്ല, ജാസ്മിൻ ആണ്. നീ പുറത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പോയി ചെയ്യ്, ടോയ്ലറ്റൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യ്. പാർവതി പറയുന്നു, അപ്പച്ചി ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്, ഞാനിത് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പോയിക്കോളാം, ഇപ്പൊ തന്നെ വളരെ വൈകി, അതുകൊണ്ടാണ്. ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി മുതൽ കിച്ചൺ ഭരിക്കുന്നത് ഞാനായിരിക്കും. പാർവതി ഇവിടെ നിന്ന് കറങ്ങാതെ പോവാൻ നോക്ക്, നിന്റെ ഹെൽപ്പ് ഇപ്പോ ഞങ്ങൾക്ക് വേണ്ട എന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി അവിടെ നിന്ന് പോയി. പാർവതി പോയി കഴിഞ്ഞതിന് ശേഷം സുശീല ജാസ്മിനോട് പറയുന്നുണ്ട്, അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല, മുഖം വേർപ്പിച്ചോണ്ട് പോയത് കണ്ടില്ലേ, പോവട്ടെ, അവൾ ഊട്ടിയാലേ വിശാൽ ഉണ്ണുവോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട്, നീ സാമ്പാറിന് ഉപ്പിട്ടോ എന്ന്. ഞാൻ ഉപ്പിട്ടാ ശരിയാവില്ല, ആന്റി തന്നെ ഉപ്പിട്, ഞാൻ ഇളക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. സുശീല അതിനിടയ്ക്ക് ജാസ്മിനെ ഒന്ന് കുത്തി, നിനക്കിതിനെ അറിയാവോ, ഉപ്പ് പോലും നേരെ ചെവിയിടാൻ അറിയില്ല, ഇവളെങ്ങനെ വിശാലിന്റെ മനസ്സിളക്കുവോ എന്തോ. ഡാട്ടി ദാ ടേസ്റ്റ് നോക്ക് എന്ന് പറഞ്ഞ് ജാസ്മിൻ കുറച്ചെടുത്ത് സുശീലയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ടേസ്റ്റ് ചെയ്തതിന് ശേഷം സുശീല പറയുന്നുണ്ട്, മിടുക്കി. കൈപുണ്യത്തിന്റെ ലാഞ്ചനൊക്കെ ചെറുതായി കാണുന്നുണ്ട്. സാമ്പാറേ സൂപ്പർ ആയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ജാസ്മിനെ നീ മനസ്സ് വെച്ചാൽ ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ വിശാൽ ഇംപ്രസ് ആവും, ഇതോടെ പാർവതി ഔട്ടും നീ ഇന്നും ആവും. തുടർന്ന് വിശാൽ ഭക്ഷണം കഴിക്കാനായി ടേബിളിലേക്ക് വരുന്നു. അവിടെ വെച്ചും കുറച്ച് ഫയലൊക്കെ പരിശോധിക്കുന്നുണ്ട്. ജാസ്മിനും സുശീലയും കൂടി ഭക്ഷണവുമായി അവിടെ എത്തി. ഒരു പ്ലേറ്റ് എടുത്ത് വിളമ്പുന്നുണ്ട്. ആ ഫയല് മടക്കി വെച്ച് ആഹാരം കഴിക്കൂ വിഷ് എന്ന് സുശീല പറഞ്ഞു. അതുപോലെ വിശാലും അനുസരിക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിൽ 3 ഇഡ്ഡലി എടുത്തു വെച്ചു. ആ ഇഡ്ഡലി തിരിച്ചു മറിച്ച് നോക്കുകയാണ് വിശാൽ. കുറച്ച് സാമ്പാറും എടുത്ത് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ജാസ്മിൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തതിന് ശേഷം വിശാലിന് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമായില്ല. അല്ല, ഇന്ന് ആരാ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്? എന്താ രണ്ടുപേരുടെയും നാവിറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്നും ഇല്ലാത്ത ഒരു ടേസ്റ്റ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെയും അതിശയത്തോടെയും നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും. നന്നായിരിക്കുന്നു എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാനാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, വിശാൽ ഇഷ്ടമായെങ്കിൽ എന്നും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. പെട്ടെന്ന് പാർവതിയെ വിശാൽ അവിടേക്ക് വിളിച്ചു. എന്തിനാ അവളെ വിളിക്കുന്നത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അവളും കൂടെ വരട്ടെ, അവൾ ഇതൊക്കെ പഠിക്കണമല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ജാസ്മിനും സുശീലയും നിൽക്കുന്നുണ്ട്. ഇന്നാരാ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയത്, പാർവതിയാണോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, അല്ല, ജാസ്മിനും അപ്പച്ചിയും കൂടിയാണ്, എന്നോട് പുറത്തു പോവാൻ പറഞ്ഞു. അത് പറ, ഇത് കണ്ടപ്പോഴും എനിക്ക് സംശയം തോന്നി, ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് ബോധ്യമാവുകയും ചെയ്തു. ഒരു ടേസ്റ്റും ഇല്ല, ഇഡലി ആണെങ്കിലേ പാറ കല്ല് പോലെ, ഒരു മയവും ഇല്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്, ഇഡലി ഉണ്ടാക്കിയത് ആന്റിയാണ്. സുശീല ചമ്മലോടെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ പറയുന്നു, ജാസ്മിൻ ആഹാരം രുചികരമാവണമെങ്കിൽ കൈപുണ്യം ഉണ്ടാവണം, കൈപുണ്യം ഉണ്ടാവണമെങ്കിലേ അമ്മയുടെ കൂടെ ചെറുപ്പത്തിലെ അടുക്കളയിൽ കയറണം. എന്റെ കൈപുണ്യം അറിയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണമെന്ന് ജാസ്മിൻ. ഈ ഇഡലി ആന്റി ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, അതെ, പക്ഷേ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ. ആ സാമ്പാർ വിശാൽ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഒരൊറ്റ തുപ്പും. ഇത് സാമ്പാറാണോ അതോ പച്ചക്കറി ജ്യൂസോ? ഉപ്പുമില്ല, മുളകുമില്ല, പരിപ്പാണെങ്കിൽ വെന്തിട്ടുമില്ല, ഉപ്പിട്ടത് ആന്റിയാണ്, ഞാൻ പിന്നെ തവി വെച്ച് ഇളക്കിയതേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വിശാൽ പറയുന്നു, നീ കൂടുതൽ ഇളക്കാൻ നിൽക്കാതെ
എടുത്തോണ്ട് പോവാൻ നോക്ക്. ഇതൊക്കെ കണ്ട് പാർവതി പുഞ്ചിരിക്കുന്നുണ്ട്. ആ സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയിട്ട് ജാസ്മിൻ അവിടെ നിന്ന് കടന്നു. വിശാൽ അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു, സാർ പോവാൻ ധൃതിയില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ആഹാരം. ദേഷ്യത്തോടെ ആ ബൗൾ അവിടേക്ക് കൊണ്ടുവെക്കുകയാണ് ജാസ്മിൻ. അത് കണ്ട് സുശീല പറയുന്നു, എടി ഇങ്ങനെ കൊണ്ടുവെച്ചാലേ ആ പാത്രം തവിട് പൊടിയാകും. പാത്രമല്ല, ഈ വീടാ തവിട് പൊടി ആവേണ്ടത്. സുശീല പറയുന്നു, നീ ഭദ്രകാളിയെ പോലെ തുള്ളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. എന്താ നിന്റെ പ്രോബ്ലം, തുറന്ന് പറയേ, എന്നാലല്ലേ മനുഷ്യന് മനസ്സിലാകൂ. ഞാൻ കുക്ക് ചെയ്ത സാമ്പാർ കൊള്ളില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത ശേഷം സുശീല പറയുന്നു, വിശാലിനെ കുറ്റം പറയാൻ കഴിയില്ല, നീ ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വായി വെക്കാൻ കൊള്ളില്ല. ജാസ്മിൻ പറയുന്നു, അത് ശരി, ഇപ്പോ കുറ്റക്കാരി ഞാൻ മാത്രമായല്ലേ. ഈ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് സൂപ്പറാ കിടിലമാ എന്നൊക്കെ തള്ളി മറിച്ചതാരാ? സുശീല പറയുന്നു, അപ്പോ സൂപ്പർ ആയിരുന്നു, പക്ഷേ തണുത്തു പോയതാണ്ടായിരിക്കും ഇങ്ങനെ. സാമ്പാർ ഫ്ലോപ്പ് ആയതിലല്ല എന്റെ സങ്കടം, ആ പാർവതിക്ക് മുന്നിലാ ഞാൻ ഇൻസൾട്ട് ആയത്. വിശാല ചോദിക്കാണ്, ഇത് സാമ്പാറാണോ രസമാണോ എന്ന്. എന്റെ തോലി ഉരിഞ്ഞു പോയാണ്ടി എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, ചുരുക്കി പറഞ്ഞ ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഉള്ള ഇംപ്രഷൻ പോയി കിട്ടി. അങ്ങനെ ആ ക്രെഡിറ്റ് പാർവതി ചുളുവിന് അടിച്ചെടുത്തു. അങ്ങനെ തോൽക്കുന്നവളല്ല ഈ ജാസ്മിൻ, ഫീനിക്സ് പക്ഷേ പോലെ ഞാൻ ഉയർത്തെഴുന്നേക്കും. നോക്കിക്കോ ആന്റി, അവൾക്ക് ഞാൻ പലിശയുടെ പലിശയും കൂട്ടു പലിശയും ചേർത്ത് എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. ആ സമയം പാർവതി അവിടേക്ക് വന്നിട്ടുണ്ട്. പാർവതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മോശമായ സ്ഥിതിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വടകൾ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുക്കാം എന്ന് പാർവതി പറയുന്നുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഉഴുന്ന വടകൾ എടുത്ത് ആ പ്ലേറ്റിലേക്ക് പകർത്തി വെക്കുന്നു. പാപം വിശന്നിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ തടയുന്നുണ്ട്. ഈ എണ്ണയിൽ കുളിപ്പിച്ചെടുത്ത വടയാണോ നീ വിശാലിന് കൊടുക്കാൻ പോകുന്നത്? നിനക്കറിയില്ലേ ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും വിശാൽ കഴിക്കില്ലെന്ന്. ഇതൊക്കെ കൊടുത്ത് വിശാലിന്റെ ഹെൽത്ത് പ്രോബ്ലം ആക്കാനാണോ നിന്റെ പ്ലാൻ? വിശാലിന്റെ ആരോഗ്യം നശിപ്പിച്ചാലേ നിനക്ക് സമാധാനമാവുമെന്നാണോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, വിശാൽ സാറിന്റെ ആരോഗ്യത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ വടകളിലെ എണ്ണമയം മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ്റെ എന്ന് ജാസ്മിൻ സുശീലയോട് പറയുന്നുണ്ട്. പാർവതിക്ക് ഒരു പണി കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഉഴുന്നുവടയിലെ എണ്ണമയം മാറ്റുന്നത് സിമ്പിൾ അല്ലേ? ആദ്യം ഇതുവരെ നിനക്കറിയില്ലേ? ഷോ, നിന്റെ കാര്യം കഷ്ടമാണ്, നീ ഭയങ്കര പാചകറാണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഒന്ന് പറഞ്ഞു താ അപ്പച്ചി എങ്ങനെയാ മാറ്റുന്നതെന്ന്. ഒന്നുമില്ല പാർവതി, പേപ്പർ കൊണ്ട് വട നന്നായി അമർത്തിയാ മതി, ഓയിലെല്ലാം പേപ്പർ പിടിച്ചെടുത്തോളും, അതോടെ വട സൂപ്പറാകും എന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി സംശയത്തോടെ ചോദിക്കുന്നു, അങ്ങനെ ചെയ്താൽ വെണ്ണമയം മാറുമെന്നോ? നീ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കേ അതിന്റെ പേപ്പർ എവിടെയായിരിക്കുന്നു എന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ കാണും, ആ ഫയലൊക്കെ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ അതും കാണും, അവിടെ ഇല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞാ മതി എന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ വിശാലിനെ അവിടെ കാണുന്നില്ല, സാർ പോയോ വരുവായിരിക്കും എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു. വിശാൽ ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്ന ഫയലിൽ നിന്നും കുറച്ച് പേപ്പറുകൾ പാർവതി എടുത്തിട്ട് അവിടെ നിന്നും സുശീലയെ വിളിച്ചു ചോദിക്കുന്നു, അപ്പച്ചി ഈ പേപ്പർ ആണോ എന്ന്. അത് തന്നെയാണെന്ന് സുശീലയും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ആ പേപ്പറിൽ വടയെടുത്ത് വെച്ചിട്ട് അമർത്തുകയാണ് എണ്ണമയം പോകാനായി. ഈ കാഴ്ച സുശീലയും ജാസ്മിനും കിച്ചണിൽ നിന്നും കാണുന്നു. അവർക്ക് സന്തോഷമാവുകയും ചെയ്തു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.